ഇനി സഹോദരന്മാരെ, പക്ഷേ ഇവിടെ വന്ന ഒരു മൗലവി നല്ലൊരു തലയ്ക്കെട്ടൊക്കെ കെട്ടിട്ട് ഞാൻ ബാക്കവിയാണ് എന്ന് പറഞ്ഞു. മൂപ്പര പ്രസംഗമാണ് ഇനി ഞാൻ ഗണ്ണിക്കാൻ പോകുന്നത്. അവിടെ കൂടെ നമ്മൾ വിഷയം തീരും. മൂപ്പര് പറയുന്ന ഒരു കാര്യം, സുന്നി ആയാൽ മൈൻഡ് വർക്ക് ചെയ്യൂല. ഇങ്ങനെ സുന്നി ആയാലും മൈൻഡ് വർക്ക് ചെയ്യൂല പോലും. ആ അതൊന്ന് ആദ്യം കേൾക്ക്, എന്റെ മൂപ്പര മൈൻഡ് വർക്ക് ചെയ്തോ ഞാൻ കാണിച്ചു തരാം. പക്ഷേ സുന്നിയായിട്ട് പാടുമ്പോൾ മൈൻഡ് വർക്ക് ചെയ്യില്ല. സുന്നിയായിട്ട് പാടുമ്പോൾ മൈൻഡ് വർക്ക് ചെയ്യില്ല. മൈൻഡ് വർക്ക് ചെയ്യില്ല. ഇനി മൂപ്പര മൈൻഡ് വർക്ക് ചെയ്യുമല്ലോ. മൈൻഡ് വർക്ക് ചെയ്യുന്ന സാധനം ഞാൻ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കാൻ പോവാണ്. അതെന്താ കേട്ടോളെ, മൂപ്പര് പറയുന്നത് ഞാൻ ഇവിടെ കുണ്ടോട്ടിയിൽ പ്രസംഗിക്കാം. അത് തന്നെ മൂപ്പര് പറയാം, എന്റെ പ്രസംഗത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സംഘാടകരോട് എന്റെ ടെലിഫോൺ നമ്പർ വാങ്ങിച്ചോളി, അയാൾ പറയാ. എന്നാൽ ടെലിഫോൺ നമ്പർ വാങ്ങിയിട്ട് എന്നെ നിങ്ങൾ വിളിച്ചാൽ എന്റെ സംശയം നിങ്ങൾ തീർത്തു തരേണ്ടതാണ്. പറഞ്ഞു മനസ്സിലാവും. ഇങ്ങനെ അയാള് പ്രസംഗിക്കുന്നതിൽ ഞമ്മക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംഘാടകരോട് നമ്മൾ ടെലിഫോൺ നമ്പർ വാങ്ങാം. എന്നിട്ട് എന്താ വേണ്ടത്? അയാളെ സംശയം നമ്മൾ തീർത്തു കൊടുക്കാം. അപ്പൊ മൈൻഡ് ശരിക്കും വർക്ക് ചെയ്യുന്നില്ലേ അയാൾക്ക്? അതൊന്ന് ആദ്യം കേട്ടോളി. എൻ്റെ സംസാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇവിടുത്തെ സംഘാടകരോട് എൻ്റെ ടെലിഫോൺ നമ്പർ ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഞാനുമായുള്ള ഈ സംസാരിച്ച കാര്യത്തിലുള്ള സംശയങ്ങൾ തീർത്തു തരണമെന്നും ആദ്യമായി ഞാൻ മൂപ്പർക്ക് തീർത്തു കൊടുക്കാൻ വേണ്ടി. ഞമ്മക്ക് സംശയം ഉണ്ടെങ്കിൽ മൂപ്പർക്ക് സംശയം തീർത്തു കൊടുക്കണം. മൈൻഡ് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. എത്ര കറക്റ്റായ സംസാരമാണ്.